ബി ജെ പിയിൽ ചേർന്ന മുൻ ഡി ജി പി ശ്രീലേഖപ്പ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞു, ഇനിയുള്ള പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്? അത് തീരുമാനിച്ചിട്ടില്ല ഞാൻ, അത് വരുന്നത് പോലെ തീരുമാനം എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്ലാൻഡ് ആയിട്ടാണ് ഈ റിട്ടയർമെന്റ് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, കൂടുതൽ എഴുത്തിലേക്ക് നീങ്ങുന്നു, അതെല്ലാം ഇനിയും തുടർന്ന് കൊണ്ടുപോകുമോ അതോ? അതൊക്കെ എൻ്റെ പാഷനാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജനങ്ങളോട് പറയാനുള്ളതെല്ലാം എൻ്റെ ഒരു ചാനലിലൂടെ പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അത് തീർച്ചയായിട്ടും തുടർന്ന് ചെയ്യുകയും ചെയ്യും. എഴുത്തെന്ന് പറയുന്നത് എൻ്റെ 9 വയസ്സ് തൊട്ടുള്ള ഒരു പാഷനാണ്, അപ്പോൾ അതുകൊണ്ട് അതും തുടർന്ന് പോകും. അതിനൊന്നും സ്റ്റോറി വരില്ല, സർവീസ് സ്റ്റോറി ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചാനലിലൂടെ. നമ്മൾ കഴിഞ്ഞ ഓരോ വെളിപ്പെടുത്തലും ശബരിമല സമയത്തെടുത്ത നിലപാടുകൾ, അതിനുശേഷം ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം എല്ലാം മീഡിയയിൽ ചർച്ചയായപ്പോഴും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ യൂട്യൂബിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. ഇനി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടി വരില്ലേ? പൊതുപ്രവർത്തകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കൊരു സേവനം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതൊരു പൊതുപ്രവർത്തക എന്നുള്ളൊരു സ്റ്റാറ്റസ് എൻ്റെ മേലിൽ ചാർത്തിയിട്ടില്ല. എനിക്കിപ്പോൾ തൽക്കാലം പാർട്ടിയുമായിട്ട് ഒരു അലൈൻമെന്റ്, ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതല്ലാതെ വേറെ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. RSS ആശയങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു ഈ സർവീസ് കാലഘട്ടങ്ങളിൽ. BJP നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, BJP രാഷ്ട്രീയ പാർട്ടിയായ RSS ആശയങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എല്ലാ ആശയങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ പാർട്ടികളുടെയും വിവിധ കാര്യങ്ങളുടെയും ആശയങ്ങൾ ശ്രദ്ധിച്ചു തന്നെയാണ്. പക്ഷെ അതിലൊന്നിലും ഇടപെട്ടിട്ടിരുന്നില്ല എന്നേ ഉള്ളൂ. ആശയങ്ങളൊക്കെ എനിക്കറിയാം. സർവീസ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ CPM, അതിനുശേഷം UDF, കോൺഗ്രസ് UDF അധികാരത്തിൽ വരുന്ന രണ്ട് പ്രധാന പാർട്ടികളായിരുന്നു. ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ സമയം കിട്ടി? എന്താ മോനെ ഇത്, ഇല്ല എന്നേ. ഞാൻ സർവീസിൻ്റെ സമയത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 33.5 years സർവീസ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ, മീഡിയക്കാരല്ലേ. നോക്കൂ, ആലോചിച്ച് നോക്കൂ. റിട്ടയറായ DGP അടക്കമുള്ള 2-3 പേർ വന്നു, പക്ഷേ ഇനി സ്ത്രീകളോട് ഒരുപാട് റിട്ടയറായവരുണ്ട്, അവരോടെല്ലാം എന്താ പറയാനുള്ളത്? ഒരുപാട് സ്ത്രീകൾ പുറത്തു നിൽക്കുന്നു, തീരുമാനിക്കേണ്ടത് ഈ ഒരു വന്നത് ഒരു ആശയമായി അവർ എടുക്കണോ? എനിക്കറിയില്ല, അവരെടുക്കേണ്ട തീരുമാനമാണ്. താങ്ക് യു.